नमस्कार लक्ष्य यूट्यूब चानल स्वागत राज्यांतर शिशु निधि आस्थान राज्यांतर शिशु निधि आस्थान नम्मुडे यूनिसेफ आണ് ഉദ്ദേശിക്കുന്നത് यूनिसेफ राज्यांतर शिशु निधि आस्थान एवडेन चोच्चा न्यूयॉर्क यूएनि प्रत्येक ऐजेंसी अनुबंध ऐजेंसो चल संघटे यूनिसेफ यूनाइटेड नेशंस इंटरनेशनल चिल्ड्रन्स एमर्जेंसी फंड राज्यांतर शिशु निधि यूनाइटेड नेशंस चिल्ड्रन्स फंड इंटरनेशनल चिल्ड्रन्स एमर्जेंसी फंड ई संघटन आस्थान एवडे चोच्चा न्यूयॉर्क अब इतने यूएनु बट अनुबंध चल संघटन आस्थान पी एस आस्थान चौदह अगले कुछ संघटना युएन अनुबंध संघटन आस्थान कूड़ी नोकी यूनिसेफ आस्थान राज्यांतर शिशु निधि आस्थान न्यूयॉर्क अड़ा युनेस्को यूनाइटेड नेशंस एजुकेशनल साइंटिफिक कल्चरल ऑर्गेनाइजेशन ऐक्यराष्ट्र विद्याभ्यास शास्त्र सांस्कारिक संघटन आस्थान पेरिस युनेस्को आस्थान पी एस यूनिसेफ चोच्चे युनेस्को आस्थान चोच्चा पेरिस ऐक्यराष्ट्र विद्याभ्यास शास्त्र सांस्कारिक संघटन आस्थान अलग सांस्कारिक समिति आस्थान चोच्चा पेरिस മറ്റൊരു അനുബന്ധ സംഘടനയാണ് വേൾഡ് ബാങ്ക് ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡിസി ലോകബാങ്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് വാഷിംഗ്ടൺ ഡിസി ആണ് ഐഎംഎഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഞാൻ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ അതായത് ഫുൾ ഫോം പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ചോളം ആവശ്യമുള്ളവർ ആ ഫുൾ ഫോം എഴുതി ആവശ്യമുള്ളവർ എഴുതിയെടുത്തോളാം പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ശ്രദ്ധിച്ചോളം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അന്താരാഷ്ട്ര നാണയ നിധി ഇതിന്റെ ആസ്ഥാനവും വാഷിംഗ്ടൺ ഡിസി തന്നെയാണ് അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെ തന്നെയാണ് വാഷിംഗ്ടൺ ഡിസി WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോക ആരോഗ്യ സംഘടന ആസ്ഥാനം ജനീവ ലോക ആരോഗ്യ സംഘടന WHO യുടെ ആസ്ഥാനം എവിടെ ചോദിച്ചാലും ജനീവ അടുത്തത് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടന ആസ്ഥാനം ജനീവ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനവും ജനീവ അടുത്തത് ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അതിന്റെ ആസ്ഥാനവും ജനീവ ജനീവ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO യുടെ ആസ്ഥാനവും ജനീവ അടുത്തത് FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഭക്ഷ്യ കാർഷിക സംഘടന ആസ്ഥാനം റോം ഇതുപോലെ വ്യത്യസ്തമായ ആസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം പാരീസ് യുനെസ്കോ പാരീസ് ആണ് മിക്കവാറും എല്ലാം ന്യൂയോർക്ക് അല്ലെങ്കിൽ ജനീവ ആയിരിക്കും വരുന്നത് പക്ഷേ വ്യത്യസ്തമായ ആസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം FAO കാർഷിക അല്ലെങ്കിൽ ഭക്ഷ്യ കാർഷിക സംഘടന ആസ്ഥാനം റോമാണ് അടുത്തത് UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം ഐക്യരാഷ്ട്ര പരിസ്ഥിതി സംഘടന അല്ലെങ്കിൽ പദ്ധതി അതിന്റെ ആസ്ഥാനം നൈറോബി കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയാണ് UNEP ആസ്ഥാനം ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതി അല്ലെങ്കിൽ പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം നൈറോബി രാജ്യം കെനിയയാണ് കെനിയ അടുത്തത് WMO വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ ലോക കാലാവസ്ഥാ സംഘടന അതിന്റെ ആസ്ഥാനം ജനീവ ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം ജനീവ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം ജനീവ അടുത്തത് IMO ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം ലണ്ടൻ ആണ് ലണ്ടൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം ലണ്ടൻ ആണ് അടുത്തത് UNHRC ശ്രദ്ധിച്ചോളണം ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ആസ്ഥാനം ജനീവ തന്നെയാണ് ജനീവ ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സംഘടനയുടെ ആസ്ഥാനം എവിടെ ചോദിച്ചാൽ അത് ജനീവ തന്നെയാണ് അടുത്തത് UNHCR യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷന്റെ ആസ്ഥാനവും ജനീവ തന്നെയാണ് അഭയാർത്ഥി കമ്മീഷന്റെ ആസ്ഥാനവും ജനീവ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനവും ജനീവ അടുത്തത് IPO ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഭൗതിക സ്വത്തവകാശ സംഘടന ആസ്ഥാനവും ജനീവ ജനീവ മനുഷ്യാവകാശ കമ്മീഷനും ജനീവ അഭയാർത്ഥി കമ്മീഷനും ജനീവ ഭൗതിക സ്വത്തവകാശം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അതിന്റെ ആസ്ഥാനവും ജനീവ അടുത്തത് UNIDO യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്ര വ്യാവസായിക വികസന ഓർഗനൈസേഷന്റെ ആസ്ഥാനം വിയന്ന ഓസ്ട്രിയ എന്ന രാജ്യത്തെ വിയന്ന എന്ന സ്ഥലമാണ് ഐക്യരാഷ്ട്ര
വ്യവസായ വികസന സംഘടന യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം വിയന്ന. അടുത്തത് യു എൻ സി ടി എ ഡി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി ഇതിന്റെ ആസ്ഥാനം ജനീവ ജനീവ ഇതിന്റെ ആസ്ഥാനവും ജനീവ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതിയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ് ജനീവ അടുത്തത് യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ഐക്യരാഷ്ട്ര വികസന പദ്ധതി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ പദ്ധതിയുടെ ആസ്ഥാനം എവിടെ ചോദിച്ചാൽ എവിടെയാണ് അത് ന്യൂയോർക്കാണ് അടുത്തത് ഡബ്ല്യു ടി ഒ ഡബ്ല്യു ടി ഒ മറ്റൊരു ഡബ്ല്യു ടി ഒ ഉണ്ട് അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇവിടെ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ അതിന്റെ ആസ്ഥാനം മാഡ്രിഡ് സ്പെയിനിലെ മാഡ്രിഡ് ആണ് ടൂറിസം ഓർഗനൈസേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം മിക്കവാറും ഷോർട്ട് ഫോമിൽ ആയിരിക്കില്ല ചോദിക്കുന്നത് ഡബ്ല്യു ടി ഒയുടെ ആസ്ഥാനം എന്നായിരിക്കില്ല ചോദിക്കുന്നത് ഡബ്ല്യു എച്ച്ഒ എന്നൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കൺഫ്യൂഷൻ ഉള്ളത് എന്താണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ എന്നോ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നോ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ചോദിക്കും അപ്പോൾ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ സ്പെയിനിലെ മാഡ്രിഡ് ആണ് അടുത്ത സംഘടന ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര വ്യോമയാന സംഘടന അതിന്റെ ആസ്ഥാനം മോൺട്രിയൽ കാനഡയിലെ മോൺട്രിയൽ അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാൽ കാനഡയിലെ മോൺട്രിയലാണ് മറ്റൊരു സംഘടനയാണ് ഐ എ ഇ എ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അതിന്റെ ആസ്ഥാനം വിയന്ന വിയന്ന ഓസ്ട്രിയയിലെ വിയന്ന ഐ എ ഇ എ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന മറ്റൊരു ഏജൻസിയാണ് ഐ ടി യു ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ലോക വാർത്താവിനിമയ യൂണിയൻ ഇതിന്റെ ആസ്ഥാനം ജനീവ ജനീവയാണ് അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയന്റെ ആസ്ഥാനം ലാസ്റ്റ് ഒരു സംഘടന കൂടെ പറയുകയാണെങ്കിൽ യു പി യു യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ അന്താരാഷ്ട്ര തപാൽ സംഘടന അതിന്റെ ആസ്ഥാനം ബേൺ ബേൺ എന്ന സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡിലെ ബേൺ എന്ന സ്ഥലത്താണ് അന്താരാഷ്ട്ര തപാൽ സംഘടനയുടെ ആസ്ഥാനം അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അല്ലെങ്കിൽ അനുബന്ധ ഏജൻസികൾ എന്ന് പറയുന്നത് അപ്പൊ ഏജൻസികളുടെ ഇതുപോലത്തെ ഏജൻസികളുടെ എന്താണ് നമ്മുടെ ആസ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട് യു എൻ ഇതര ഏജൻസികളും ചോദിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയെന്ന് പി എസ് സി സ്ഥിരം ചോദിക്കാറുണ്ട് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ആസ്ഥാനം ലണ്ടനാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ അതായത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് യു എൻ ഇതര സംഘടനയാണ് ഇതൊക്കെ യു എനുമായി ബന്ധപ്പെട്ട സംഘടനയാണ് യു എൻ ഇതര സംഘടനയിലെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ലണ്ടനാണ് അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക് യുനെസ്കോ ആണെങ്കിൽ പാരീസ് വേൾഡ് ബാങ്ക് വാഷിംഗ്ടൺ ഡി സി ഐ എം എഫ് വാഷിംഗ്ടൺ ഡി സി ലോക ആരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ആണെങ്കിൽ ജനീവ ലോക വ്യാപാര സംഘടന ജനീവ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ജനീവ ഭക്ഷ്യ കാർഷിക സംഘടന റോമാണ് പരിസ്ഥിതി സംഘടനയാണെങ്കിൽ നൈറോബി വേൾഡ് മീറ്റിയോളജിക്കൽ കാലാവസ്ഥ സംഘടനയാണ് ജനീവ മാരിടൈം സംഘടനയാണെങ്കിൽ ലണ്ടൻ മനുഷ്യാവകാശ സംഘടനയാണെങ്കിൽ ജനീവ അഭയാർത്ഥി കമ്മീഷൻ ആണെങ്കിൽ ജനീവ ഭൗതിക സ്വത്തവകാശം ജനീവ വ്യാവസായിക വികസന സമിതിയാണെങ്കിൽ വിയന്ന വ്യാപാര വികസന ചർച്ചാ സമിതിയാണെങ്കിൽ ജനീവ ഡെവലപ്മെന്റ് വികസന സമിതിയാണെങ്കിൽ ന്യൂയോർക്കാണ് ടൂറിസം സംഘടനയാണെങ്കിൽ മാഡ്രിഡ് വ്യോമയാന ഗതാഗത വ്യോമയാന സംഘടനയാണെങ്കിൽ മോൺട്രിയൽ ആണവോർജ സംഘടനയാണെങ്കിൽ വിയന്ന അന്താരാഷ്ട്ര വാർത്താ വിനിമയ സംഘടന ഐ ടി ഒ ആണെങ്കിൽ ജനീവ കൂടാതെ തപാൽ സംഘടന അന്താരാഷ്ട്ര തപാൽ യൂണിയന്റെ ആസ്ഥാനം ബേൺ സ്വിറ്റ്സർലാൻഡിലെ ബേൺ ആണ് യു എൻ ഇതര സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ അതിന്റെ ആസ്ഥാനം ലണ്ടൻ മറ്റൊരു പ്രിവിയസ് ക്വസ്റ്റ്യൻ കോമൺവെൽത്തിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ലണ്ടൻ ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ശ്രീലങ്ക കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ കോമൺവെൽത്ത് പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഒരു പ്രധാനപ്പെട്ട യു എൻ ഇതര സംഘടനകൾ പ്രധാനമായും ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ പ്രധാന പ്രത്യേക ഏജൻസികളും ഒരുപാട് വരാറുണ്ടെങ്കിലും യു എൻ ഇതര സംഘടനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോമൺവെൽത്ത് എന്ന സംഘടന എന്താണ് പി എസ് സി ഒത്തിരി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഈ മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കോമൺവെൽത്ത് എന്ന സംഘടനയെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് പോയിന്റ്സ് നോക്കാം ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കോമൺവെൽത്ത് ഇന്ത്യ പോലും ബ്രിട്ടന്റെ അടിമ രാജ്യമായിരുന്നു അപ്പൊ ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കോളനികൾ
ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കോമൺവെൽത്ത് എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു സംഘടന കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കാൻ കാരണമായ സമ്മേളനമാണ് ഇംപീരിയൽ സമ്മേളനം. ഇംപീരിയൽ കോൺഫറൻസ്. ഇംപീരിയൽ കോൺഫറൻസ് നടന്നത് 1926 ലണ്ടനിൽ വെച്ചാണ് നടന്നത്. കോമൺവെൽത്ത് രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം എന്ന് ചോദിച്ചാൽ ഇംപീരിയൽ സമ്മേളനം നടന്നത് 1926 ലണ്ടനിലാണ് നടന്നത്. ഈ ഒരു സംഘടന രൂപീകരിക്കാൻ കാരണമായ പ്രഖ്യാപനം ചോദിച്ചാൽ ബാൽഫോർ. ബാൽഫോർ പ്രഖ്യാപനം നടന്നത് 1926. രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ഇംപീരിയൽ സമ്മേളനം. രൂപീകരിക്കാൻ കാരണമായ പ്രഖ്യാപനം ബാൽഫോർ പ്രഖ്യാപനം 1926. ഈ ഒരു സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി എന്താണ് എന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി. വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടിയാണ് സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേര് ചോദിച്ചാൽ വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി. ഈ ഉടമ്പടി നിലവിൽ വന്നത് 1931 December 11 വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് 1931 December 11. സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ്സ് പറഞ്ഞു. രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ഇംപീരിയൽ കോൺഫറൻസ് അല്ലെങ്കിൽ ഇംപീരിയൽ സമ്മേളനം നടന്നത് 1926 ലണ്ടനിലാണ്. നമ്മുടെ സംഘടന രൂപീകരിക്കാൻ കാരണമായ പ്രഖ്യാപനം ബാൽഫോർ പ്രഖ്യാപനം 1926. സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി അത് വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി നിലവിൽ വന്നത് 1931 December 11 ഈ ഒരു സംഘടനയുടെ പഴയ പേര് ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്നായിരുന്നു. ബ്രിട്ടീഷ് കോമൺവെൽത്ത് പഴയ പേര് ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്നായിരുന്നു. പഴയ പേര് മാറി വെറും കോമൺവെൽത്ത് സംഘടന കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്നായത്. അതായത് പഴയ പേര് ബ്രിട്ടീഷ് കോമൺവെൽത്ത് ആയിരുന്നു. ഈ പേര് മാറി ഇന്നത്തെ പേര് ആയ വർഷം ചോദിച്ചാൽ അത് 1949 മുതലാണ്. പഴയ പേര് ബ്രിട്ടീഷ് കോമൺവെൽത്ത് ആണ്. ഇന്നത്തെ കോമൺവെൽത്ത് സംഘടന എന്ന പേര് ആയത് 1949 മുതലാണ്. കൂടാതെ കോമൺവെൽത്തിന്റെ സെക്രട്ടേറിയറ്റ് നിലവിൽ വന്നത് കോമൺവെൽത്തിന്റെ സെക്രട്ടേറിയറ്റ് നിലവിൽ വന്ന വർഷം സ്ഥാപിച്ച വർഷം 1965. നമ്മൾ ഐക്യരാഷ്ട്രസഭ എന്ന സംഘടന പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ 6 ഘടകങ്ങൾ പറഞ്ഞു. അതിന്റെ പ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കാനുള്ള ഘടകങ്ങൾ പറഞ്ഞു. അതിലും ഉണ്ടായിരുന്നു ഒരു സെക്രട്ടേറിയറ്റ്. അതുപോലെ കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് രൂപീകരിച്ച വർഷം 1965. അപ്പോൾ ഈ കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ലണ്ടനിലെ മാൽബറോ ഹൗസാണ്. ലണ്ടനിലെ മാൽബറോ ഹൗസ് ആണ് കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ആസ്ഥാനം. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. ലണ്ടനിൽ എവിടെയാണ് ചോദിച്ചാൽ അത് മാൽബറോ ഹൗസ് ആണ്. ഇനി കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. ഔദ്യോഗിക ഭാഷ എന്ന് ചോദിച്ചാൽ അതാണ് ഇംഗ്ലീഷാണ്. അപ്പൊ കോമൺവെൽത്ത് എന്ന സംഘടനയുടെ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ച വർഷം 1965. ഈ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലെ മാൽബറോ ഹൗസിലാണ്. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. ഈ സംഘടനയിലെ ആകെ എത്ര അംഗരാജ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 54. എത്ര അംഗരാജ്യങ്ങൾ ഈ സംഘടനയിൽ കോമൺവെൽത്ത് എന്ന സംഘടനയിലുണ്ട് എന്ന് ചോദിച്ചാൽ 54 അംഗരാജ്യങ്ങളാണ്. ഇനി കോമൺവെൽത്തിലെ അവസാനമായ അംഗമായ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് മാലിദ്വീപാണ്. മാലിദ്വീപ് വർഷം 2020 കോമൺവെൽത്ത് സംഘടനയിൽ അവസാനമായ അംഗമായ രാജ്യം മാലിദ്വീപാണ്. പക്ഷേ മാലിദ്വീപ് എന്ന രാജ്യം നേരത്തെ കോമൺവെൽത്തിൽ അംഗമായിരുന്ന രാജ്യമാണ്. 2016 പുറത്താക്കപ്പെട്ട രാജ്യമാണ് മാലിദ്വീപ്. പുറത്താക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അംഗമായതാണ് ആര്? മാലിദ്വീപ്. ആകെ അംഗരാജ്യങ്ങൾ 54. അവസാനമായ അംഗമായ രാജ്യം എന്ന് ചോദിച്ചാൽ മാലിദ്വീപാണ് 2020. പക്ഷേ മാലിദ്വീപ് ഇതിനു മുന്നേ അംഗമായിരുന്ന രാജ്യമാണ്. 2016 പുറത്താക്കപ്പെട്ടതാണ്. അപ്പൊ ഈ പുറത്താക്കൽ പ്രക്രിയ മാറ്റി നിർത്തിയാൽ കോമൺവെൽത്തിൽ അവസാനമായി പുതുതായി അംഗമായ ഒരു രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് റുവാണ്ടയാണ്. റുവാണ്ട വർഷം 2009 റുവാണ്ടയാണ് ആദ്യം അവസാനമായിട്ട് ഈ സംഘടനയിൽ അംഗമായ രാജ്യം. മാലിദ്വീപ് ആണ് അവസാനമായി അംഗമായതെങ്കിലും മാലിദ്വീപ് നേരത്തെ അംഗമായിരുന്നിട്ട് പുറത്താക്കപ്പെട്ടതാണ്. പുറത്താക്കൽ പ്രക്രിയ മാറ്റി നിർത്തുകയാണെങ്കിൽ കോമൺവെൽത്തിൽ അവസാനമായി അംഗമായ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ റുവാണ്ട വർഷം 2009. ഈ കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ പുറത്താക്കലും അല്ലെങ്കിൽ ഈ സംഘടനയിൽ നിന്നും വിട്ടു നിൽക്കുന്നതും സാധാരണ കാര്യമാണ്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ വിട്ടുപോയിട്ടുണ്ട്, വീണ്ടും വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമൺവെൽത്തിൽ ആദ്യമായി പുറത്താക്കപ്പെട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് നൈജീരിയ. നൈജീരിയ എന്ന രാജ്യമാണ് കോമൺവെൽത്തിൽ നിന്നും ആദ്യമായി പുറത്താക്കപ്പെട്ട രാജ്യം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ അംഗരാജ്യങ്ങളാണ്. ആകെ അംഗരാജ്യങ്ങൾ 54. അവസാനമായി അംഗമായ രാജ്യം മാലിദ്വീപ് വർഷം 2020. പക്ഷേ മാലിദ്വീപ് ഇതിന് മുന്നേ അംഗമായിരുന്നു. പുറത്താക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 2016. പുറത്താക്കൽ പ്രക്രിയ മാറ്റി നിർത്തുകയാണെങ്കിൽ കോമൺവെൽത്തിൽ അവസാനമായി അംഗമായ രാജ്യം റുവാണ്ട വർഷം 2009. ഇനി ആദ്യമായി കോമൺവെൽത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് നൈജീരിയയാണ്. ഇനി കോമൺവെൽത്ത് ദിനമായി ആഘോഷിക്കുന്നത് മാർച്ച് മാസത്തെ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ്.
മാർച്ച് മാസത്തെ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് കോമൺവെൽത്ത് ദിനമായി ആഘോഷിക്കുന്നത്. കോമൺവെൽത്ത് ദിനമായി ആഘോഷിക്കുന്നത് മാർച്ച് മാസത്തെ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ്. അപ്പൊ നമ്മളിവിടെ കോമൺവെൽത്ത് എന്ന സംഘടനയെക്കുറിച്ചാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ കോമൺവെൽത്ത് എന്ന സംഘടന എന്താണ്, എന്ത് ആവശ്യത്തിന് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. ഇത് രൂപീകരിക്കാൻ, ഈ സംഘടന രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം, ഇംപീരിയൽ സമ്മേളനം നടന്നത് 1926 ലണ്ടനിലാണ് നടന്നത്. ഈ സംഘടന രൂപീകരിക്കാൻ കാരണമായ പ്രഖ്യാപനം, ബാൽഫോർ പ്രഖ്യാപനം, വർഷം 1926. ഈ സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി, അത് വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി, നിലവിൽ വന്നത് 1931 December 11. ഇതിന്റെ പഴയ പേര്, അതായത് കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പഴയ പേര് ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്നായിരുന്നു. അത് വെറും കോമൺവെൽത്ത് എന്നായ വർഷം 1949. കോമൺവെൽത്തിന്റെ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ച വർഷം 1965. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലെ മാൽബറോ ഹൗസിലാണ്. ഈ സംഘടനയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം 54. അവസാനമായി അംഗമായ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് മാലിദ്വീപാണ്, 2020. പക്ഷേ മാലിദ്വീപ് ഇതിനു മുന്നേയും കോമൺവെൽത്തിൽ അംഗമായിരുന്ന രാജ്യമാണ്, 2016 പുറത്താക്കപ്പെട്ട രാജ്യമാണ്. അപ്പൊ ഈ പുറത്താക്കൽ പ്രക്രിയ മാറ്റി നിർത്തുകയാണെങ്കിൽ കോമൺവെൽത്ത് എന്ന സംഘടനയിൽ അവസാനമായി അംഗമായ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് റുവാണ്ട, വർഷം 2009. ഇനി കോമൺവെൽത്തിൽ ആദ്യമായി പുറത്താക്കപ്പെട്ട, കോമൺവെൽത്തിൽ നിന്നും ആദ്യമായി പുറത്താക്കപ്പെട്ട രാജ്യമാണ് നൈജീരിയ. കോമൺവെൽത്ത് ദിനമായി ആഘോഷിക്കുന്നത് മാർച്ച് മാസത്തെ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ്. ഇനി കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പ്രതീകാത്മക തലവൻ ആര് എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവാണ്. കോമൺവെൽത്തിന്റെ പ്രതീകാത്മക തലവൻ ആര് എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവാണ്. അതുകൂടാതെ ഈ പ്രതീകാത്മക തലവൻ കൂടാതെ ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. കോമൺവെൽത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് അർണോൾഡ് സ്മിത്ത്. കോമൺവെൽത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു ചോദിച്ചാൽ അത് അർണോൾഡ് സ്മിത്ത് ആണ്. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് പെട്രീഷ്യ സ്കോട്ട്ലൻഡ്. കോമൺവെൽത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് പെട്രീഷ്യ സ്കോട്ട്ലൻഡ്. കോമൺവെൽത്തിന്റെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്, പെട്രീഷ്യ സ്കോട്ട്ലൻഡ് ആണ്. പെട്രീഷ്യ സ്കോട്ട്ലൻഡ് കോമൺവെൽത്തിന്റെ ആറാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. കോമൺവെൽത്തിന്റെ ആറാമത്തെ സെക്രട്ടറി ജനറൽ ആണ് പെട്രീഷ്യ സ്കോട്ട്ലൻഡ്. ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അതും പെട്രീഷ്യ സ്കോട്ട്ലൻഡ് തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും കോമൺവെൽത്തിന്റെ സെക്രട്ടറിയെ ആദ്യ അല്ലെങ്കിൽ ഒരേ ഒരു വ്യക്തിയാണ് കമലേഷ് ശർമ്മ. ഇന്ത്യയിൽ നിന്നും കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറൽ ആയ ആദ്യത്തെ വ്യക്തിയാണ് കമലേഷ് ശർമ്മ. സെക്രട്ടറി ജനറൽ ആയ വർഷം ചോദിച്ചാൽ 2008. ഏത് വർഷമാണ് സെക്രട്ടറി ആയത് എന്ന് ചോദിച്ചാൽ 2008. അതായത് പെട്രീഷ്യ സ്കോട്ട്ലൻഡിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന സെക്രട്ടറിയാണ് കമലേഷ് ശർമ്മ, അഞ്ചാമത്തെ സെക്രട്ടറി ജനറൽ. കോമൺവെൽത്തിന്റെ അഞ്ചാമത്തെ സെക്രട്ടറി ജനറൽ ആണ് കമലേഷ് ശർമ്മ. സെക്രട്ടറി ജനറലിന്റെ കാലാവധി 4 വർഷമാണ്. നാല് വർഷം വെച്ച് രണ്ട് തവണ വീതം സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ സെക്രട്ടറി ജനറലിനെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം പ്രതീകാത്മക തലവനാണ് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവ്. ആദ്യ സെക്രട്ടറി ജനറൽ അർണോൾഡ് സ്മിത്ത് ആണ്. നിലവിലെ സെക്രട്ടറി ജനറൽ പെട്രീഷ്യ സ്കോട്ട്ലൻഡ്. ആദ്യത്തെ ചരിത്രത്തിലെ തന്നെ കോമൺവെൽത്തിന്റെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറലും പെട്രീഷ്യ സ്കോട്ട്ലൻഡ്. പുള്ളിക്കാരി ആറാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. ഇന്ത്യയിൽ നിന്നും കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറൽ ആയ ആദ്യത്തെ വ്യക്തിയാണ് കമലേഷ് ശർമ്മ, സെക്രട്ടറി ആയ വർഷം 2008. ഇനി സെക്രട്ടറി ജനറലിന്റെ കാലാവധി ചോദിച്ചാൽ 4 വർഷം വീതം 2 തവണ വരെ കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറൽ സ്ഥാനം ഒരു വ്യക്തിക്ക് വഹിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കോമൺവെൽത്ത് രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗ് അറിയപ്പെടുന്ന പേരാണ് ചോഗം മീറ്റിംഗ്. കോമൺവെൽത്തിന്റെ രാഷ്ട്ര തലവന്മാരുടെ, കോമൺവെൽത്തിൽ അംഗമായിട്ടുള്ള രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗ് അറിയപ്പെടുന്ന പേരാണ് ചോഗം മീറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ചോഗം, കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്, അതാണ് ചോഗം. കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്, അതാണ് ചോഗം മീറ്റിംഗ് എന്നറിയപ്പെടുന്നത്. കോമൺവെൽത്ത് രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗ് ആണ് ചോഗം മീറ്റിംഗ്. ഇന്ത്യ ചോഗം സമ്മേളനത്തിന് വേദിയായ വർഷമാണ് 1983. ഇന്ത്യയിൽ വെച്ച് ചോഗം സമ്മേളനം നടന്ന വർഷം ചോദിച്ചാൽ 1983 ഗോവയിൽ വെച്ചായിരുന്നു ചോഗം സമ്മേളനം നടന്നത്. അന്ന് ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് അല്ലെങ്കിൽ ആ സമ്മേളനം നിയന്ത്രിച്ച വ്യക്തി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ത്യയിൽ ചോഗം സമ്മേളനം നടന്ന വർഷം ചോദിച്ചാൽ 1983. വേദി ഇന്ത്യയിൽ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഗോവയിലായിരുന്നു. നിയന്ത്രിച്ച വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. രണ്ടായിരത്തി പതിനെട്ടിലെ ചോഗം സമ്മേളനം നടന്ന സ്ഥലം ചോദിച്ചാൽ ലണ്ടനാണ്. കൂടാതെ 2020 ചോഗം സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന വേദി കിഗാലി എന്ന സ്ഥലമാണ്. റുവാണ്ട എന്ന രാജ്യത്തെ
കിഗാലി എന്ന സ്ഥലത്താണ് 2020 ൽ ചോഗം സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കോവിഡ് പ്രശ്നങ്ങൾ കാരണം എന്താണ് ഇതുവരെ സമ്മേളനം നടത്തിയിട്ടില്ല. സമ്മേളനം പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെർച്വൽ ആയിട്ടൊന്നും നടത്തിയിട്ടില്ല. ഇതുവരെയും കിഗാലി എന്നാണ് വേദിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ വെർച്വൽ ആയിട്ടും സമ്മേളനം നടന്നിട്ടില്ല. പോസ്റ്റ്പോൺ ചെയ്തിട്ട് എന്തെങ്കിലും നടത്താനാണ് സാധ്യത എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 2018 ലെ ചോഗം സമ്മേളനം വേദിയിൽ ലണ്ടനായിരുന്നു. 2020 ൽ തീരുമാനിച്ചിരുന്നത് റുവാണ്ട എന്ന രാജ്യത്തെ കിഗാലി എന്ന സ്ഥലത്തായിരുന്നു. പക്ഷേ കോവിഡ് പ്രശ്നങ്ങൾ കാരണം ഇതുവരെ ആ സമ്മേളനം ചേർന്നിട്ടില്ല. പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചോഗം സമ്മേളനം എന്നറിയപ്പെടുന്നത് കോമൺവെൽത്തിന്റെ രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗ് ആണ് ചോഗം. ചോഗമിന്റെ ഫുൾഫോം അറിഞ്ഞിരിക്കണം. കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് എന്നാണ് ചോഗമിന്റെ ഫുൾഫോം. ഇന്ത്യ ചോഗം സമ്മേളന വേദിയായ വർഷം 1983 ആണ്. വേദിയായ സ്ഥലം എവിടെ ചോദിച്ചാൽ ഗോവയാണ്. സമ്മേളനം നിയന്ത്രിച്ചത് അല്ലെങ്കിൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 2018 ലെ ചോഗം സമ്മേളന വേദി ലണ്ടൻ. 2020 ചോഗം സമ്മേളന വേദിയായി നിശ്ചയിച്ചിരുന്നത് റുവാണ്ടയിലെ കിഗാലിയാണ്. കോവിഡ് പ്രശ്നങ്ങൾ കാരണം ഈ സമ്മേളനം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇതുവരെ വെർച്വലായിട്ട് പോലും ആ സമ്മേളനം കൂടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംരംഭം അല്ലെങ്കിൽ മറ്റൊരു സംഭവമുള്ളത് എന്താണ് വെച്ചാൽ കോമൺവെൽത്ത് ഗെയിംസ്. ഈ കോമൺവെൽത്ത് സംഘടന എന്ന ഒരു ആശയത്തിൽ ആശയം പോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ് എന്നൊരു ആശയം രൂപം കൊണ്ടു. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആസ്ലി കൂപ്പറാണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആസ്ലി കൂപ്പറാണ്. ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930ലാണ് ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. അന്നത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഹാമിൽട്ടണിലായിരുന്നു. കാനഡയിലെ ഹാമിൽട്ടൺ എന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ അല്ലെങ്കിൽ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് ആസ്ലി കൂപ്പർ. ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930 വേദി കാനഡയിലെ ഹാമിൽട്ടൺ. ആദ്യ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 11 രാജ്യങ്ങൾ മാത്രമേ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തുള്ളൂ. പിന്നീട് അങ്ങോട്ട് 4 വർഷം കൂടുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുമായിരുന്നു. അവസാനമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 2018ലാണ്. നടന്നത് ഗോൾഡ് കോസ്റ്റ്, ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് എന്ന സ്ഥലത്താണ് അവസാനമായി കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിച്ചത്. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്ന വർഷം 2022 ആണ്. വേദി ബർമിംഗ്ഹാം. ബർമിംഗ്ഹാം ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എന്ന സ്ഥലത്താണ് 2022ലെ കോമൺവെൽത്ത് ഗെയിംസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കോമൺവെൽത്ത് നേഷൻസ്, കോമൺവെൽത്ത് സംഘടന എന്ന സംഘടനയെ ബന്ധപ്പെട്ട ഒരു സംരംഭമാണ് കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ ആസ്ലി കൂപ്പറാണ്. ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930. അതിന്റെ വേദി കാനഡയിലെ ഹാമിൽട്ടണിലായിരുന്നു. ആദ്യ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 11 ആണ്. ഓരോ 4 വർഷം കൂടുമ്പോഴും കോമൺവെൽത്ത് ഗെയിംസ് നടക്കാറുണ്ട്. അവസാനമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 2018, വേദി ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ്. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് 2022, സ്ഥലം അല്ലെങ്കിൽ വേദി ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കോമൺവെൽത്തിന്റെ ആസ്ഥാനം. ആദ്യം തന്നെ പറഞ്ഞു കോമൺവെൽത്ത് എന്ന സംഘടന ആസ്ഥാനം ലണ്ടനിലെ മാൽബറോ ഹൗസ് എന്നായിരുന്നു. അപ്പോൾ കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, കോമൺവെൽത്തിന്റെ പ്രതീകാത്മക തലവൻ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവാണ്. ഈ പ്രതീകാത്മക തലവൻ കൂടാതെ ഒരു സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ ഒരു അധ്യക്ഷനും കൂടിയുണ്ട്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ അർണോൾഡ് സ്മിത്ത്. ഇപ്പോഴത്തെ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ അത് പട്രീഷ്യ സ്കോട്ട്ലൻഡ്. കോമൺവെൽത്തിന്റെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അത് പട്രീഷ്യ സ്കോട്ട്ലൻഡ്. പട്രീഷ്യ സ്കോട്ട്ലൻഡ് കോമൺവെൽത്തിന്റെ എത്രാമത്തെ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ 6ാമത്തെ സെക്രട്ടറിയാണ്. ഇന്ത്യയിൽ നിന്നും കോമൺവെൽത്തിന്റെ സെക്രട്ടറിയായ ആദ്യ വ്യക്തിയാണ് കമലേഷ് ശർമ്മ. സെക്രട്ടറി ആയ വർഷം 2008 5ാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു. സെക്രട്ടറി ജനറലിന്റെ കാലാവധി 4 വർഷം വീതം 2 തവണ വരെ ആകാം. കോമൺവെൽത്ത് രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗ് അറിയപ്പെടുന്ന പേരാണ് ചോഗം സമ്മേളനം. കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് എന്നാണ് ചോഗമിന്റെ ഫുൾഫോം. ഇന്ത്യ ചോഗം സമ്മേളനത്തിന് വേദിയായ വർഷം 1983, വേദി ഗോവയിലായിരുന്നു. അന്നത്തെ അധ്യക്ഷ ഇന്ദിരാഗാന്ധി. 2018 ചോഗം സമ്മേളന വേദി ലണ്ടനായിരുന്നു. 2020 ചോഗം സമ്മേളനം നടക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം കിഗാലി, റുവാണ്ടയിലെ കിഗാലിയാണ്. കോവിഡ് പ്രശ്നങ്ങൾ കാരണം വെർച്വലായിട്ട് പോലും ഈ സമ്മേളനം കൂടാതെ പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. കോമൺവെൽത്ത് സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംരംഭമാണ് കോമൺവെൽത്ത് ഗെയിംസ്. ഈ ഗെയിംസിന്റെ ഉപജ്ഞാതാവ് ആസ്ലി കൂപ്പർ. ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930, വേദി കാനഡയിലെ ഹാമിൽട്ടൺ. ആദ്യ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 11. ഓരോ 4 വർഷം കൂടുമ്പോഴും കോമൺവെൽത്ത് ഗെയിംസ് കൂടാറുണ്ട്. അവസാനമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 2018, വേദി ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ്. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്ന വർഷം 2022, വേദി ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം.